മലയാള ഫാർമസി ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇത് 11-ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ 10 അധ്യായങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കട്ടെ. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒലീവ് ഓയിൽ. ഒലീവ് എന്ന മരമുണ്ട്, വളരെ ഗ്രീനിഷ് ആയിട്ടുണ്ടാവുന്ന ഒരു മരമാണത്. അത് പ്രധാനമായിട്ടും നമ്മുടെ ദക്ഷിണ യൂറോപ്പ്, ഏഷ്യ മൈനർ, ഓസ്ട്രേലിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും തൗറാത്തിലും ബൈബിളിലും ഖുർആനിലും ഒക്കെ ഈ ഒരു മരത്തിൻ്റെ സ്വർഗീയമായ ഗുണങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു വിശേഷപ്പെട്ട ഒരു മരമാണ് ഒലീവ്. ഈ ഒലീവ് മരത്തിൻ്റെ പഴുത്ത് പാകമായ കായയിൽ നിന്നാണ് ഒലീവ് ഓയിൽ നിർമ്മിക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴകിയതും കാറിയതുമായ ഒലീവ് ഓയിൽ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അത് ശരീരത്തിന് ഹാനികരമായിരിക്കും എന്നും നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഒലീൻ എന്നൊരു രാസഘടകം ഈ ഒലീവ് ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. 4 ഔൺസ് ഈ ഒലീവ് ഓയിൽ കുടിക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ, ശോധനക്കുറവ്, ഗാൾ ബ്ലാഡർ സ്റ്റോണ്, മൂലക്കുരു തുടങ്ങിയവ മാറും. ബാഹ്യമായി ഈ ഒലീവ് ഓയിൽ പുരട്ടുകയാണെങ്കിൽ സന്ധിവേദന, കുട്ടികൾക്കുണ്ടാവുന്ന ചൊറിച്ചിൽ, ചൂടുകുരു എന്നിവ മാറാൻ ഈ ഒലീവ് ഓയിൽ ഫലപ്രദമായിരിക്കും. ഈ ഒലീവ് ഓയിൽ സമം ചെറുനാരങ്ങ ചേർത്ത് പുരട്ടിയാൽ എക്സിമ, സോറിയാസിസ്, കൈകാൽ വിള്ളിച്ച, വരണ്ട തൊലി എന്നിവകൾക്ക് ഫലം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഈ ഒലീവ് ഓയിൽ 5 മുതൽ 15 ഔൺസ് വരെ നമ്മൾ മൂലഭാഗത്ത് കഴുകുകയാണെങ്കിൽ എനീമ ചെയ്തതിൻ്റെ ഫലം കിട്ടും. വരണ്ട മലം അത് ലൂസായിട്ട് പുറത്തു വരാനുള്ള സഹായകരമായ പ്രവൃത്തി ഈ ഒലീവ് ഓയിലിൻ്റെ കോളം ശുദ്ധീകരണം വഴി സാധ്യമാകും. മുസഫർ ഹുസൈൻ എന്ന ഒരു മഹാനായ യുനാനി പണ്ഡിതൻ 1965 കാലഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തിയ മഹാനായ വ്യക്തിയായിരുന്നു. ഒലീവ് ഓയിലിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ, ഈ കിതാബുൽ മുഫറദാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇത് സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നുമുണ്ട്. നൗഷാദ് വൈദ്യരുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും കാണുകയും മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ഒപ്പം ഈ ചാനലിൻ്റെ ഉപഭോക്താക്കളായി എല്ലാവരും മാറുകയും ചെയ്യണം. 10 എപ്പിസോഡുകൾ കഴിഞ്ഞു, 11-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇനിയും മുന്നോട്ട് നയിക്കേണ്ട ഈ ഒരു പാഠശാലയെ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.